ഇല്ലെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ കൈ കൊണ്ടത് പൊക്കി വിട്ട് നോക്കട്ടെ. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ബിഗ് ബോറിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നത് പേപ്പർ ബലൂണാണ്. കാരണം ക്രിസ്മസിൻ്റെ സമയങ്ങളല്ലേ, അപ്പം നമുക്കൊരു പേപ്പർ ബലൂൺ ഉണ്ടാക്കാം. അപ്പോൾ നോക്കിയപ്പോഴാണ് രാവിലെ നമ്മുടെ വീട്ടിൽ പത്ര പേപ്പർ ഇല്ല, നമ്മുടെ ശങ്ക ഇതും ഉണ്ടല്ലോ, ഇതുകൊണ്ട് വീട്ടിൽ പോയി നമുക്ക് ഒരു ന്യൂസ് പേപ്പർ മേടിക്കണം ഗൈസ്. അത് ഒരു ഫുൾ പേപ്പർ, അത് നമ്മൾ പകുതി കീറിയാൽ ഒരു നടുക്കത്തെ പേജില്ല, ആ നടുക്കത്തെ പേജ് ഫുള്ളായിട്ട് വേണം. അപ്പം പോയി മേടിച്ചിട്ട് അബും ചമരെ കാലാവസ്ഥ പൊളിയാ കേട്ടോ. ഇപ്പം അടിപൊളിയാ, ക്രിസ്മസ് സമയമല്ലേ. ഫ്രണ്ട്സ്, ആകെ ശോകം, നമ്മുടെ ഇതുവിൻ്റെ വീട്ടിൽ പത്രമില്ല. അപ്പോൾ നമ്മുടെ താഴത്തെ വീട്ടിലുണ്ട്, അവിടെ പോയി നമുക്കൊരു പത്രം മേടിക്കും. പത്രം കിട്ടാനുള്ള ഒരു മാർഗ്ഗം കൈസ, നമുക്ക് ഒടുവിൽ തന്നെ പത്രം കിട്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത് വീട്ടിൽ നമ്മുടെ ഒരു ചേട്ടൻ്റെയൊക്കെ വീടാണ്. അവിടെ നമുക്കൊരു പത്രം കിട്ടിയിട്ടുണ്ട്, മനോരമ കേട്ടോ. അപ്പോൾ നമുക്ക് ചെന്നിട്ട് നമുക്ക് പേപ്പർ ബലൂൺ അല്ല ഉണ്ട്, പേപ്പർ ബലൂൺ പടക്കം ഉണ്ടാക്കാം. ഓക്കെ കൈസ്, ഇതിൻ്റെ പേര് പേപ്പർ ബലൂൺ എന്നാണോ അതോ പേപ്പർ ബലൂൺ പടക്കമെന്നാണ് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ശരിയായിട്ട് ഉത്തരം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ പത്രം വന്നിട്ടുണ്ട്, നമുക്ക് ഇനി പേപ്പർ ബലൂൺ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ വേണ്ട മൊത്തത്തിലുള്ള പത്രം വാങ്ങി, നമുക്ക് അത്രയും വേണ്ട കേട്ടോ. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പത്രത്തിൻ്റെ നടുഭാഗമില്ലേ, നമ്മുടെ പത്രത്തിൻ്റെ വേണ്ട, ഞാൻ കാണിക്കാവേ. ഇതാ ഈ ഒരു ഷീറ്റിലെ രണ്ട് പേപ്പറും കൂടെ കൂടി ആ ഒരു പേപ്പറാണ് നമുക്ക് നമ്മുടെ പേപ്പർ ബലൂൺ ഉണ്ടാക്കാൻ ആവശ്യം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ പേപ്പർ ബലൂൺ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ നമ്മുടെ പത്രം എടുത്തോട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പത്ര പേപ്പർ ഉണ്ടല്ലോ, ഈ പത്ര പേപ്പർ നമ്മൾ നല്ലതായിട്ട് ചുരുട്ടണം കേട്ടോ. ഇങ്ങനെ ചുരുട്ടണം, മൊത്തം ചുരുട്ടണേ ബോള് പോലെ ആക്കണം. ചുരുട്ടി 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 ബോള് പോലെ ആക്കണം കേട്ടോ. വേണ്ടോ ബോള് പോലെ ആക്കിയിട്ടുണ്ട്. ഇനിയും നല്ലതായിട്ട് ചുരുട്ടണം, കാരണം നല്ലതായിട്ട് നമ്മൾ കൈ വെച്ച് അമർത്ത് ചുരുട്ടണം, എങ്കിൽ മാത്രമേ അത് പൊങ്ങി പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നല്ലതായിട്ട് ചുരുട്ടണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ പത്ര പേപ്പർ ചുരുട്ടി, നമ്മൾ ഈ പത്ര പേപ്പർ നിവർക്കണം. ഇനി നമ്മൾ ഇനിയാണ് നമ്മുടെ ആ ഒരു പരിപാടിയിലേക്ക് കടക്കുന്നത്. ഇത് കീറല്ല, കീറാതെ നമ്മൾ പത്ര പേപ്പർ നിവർത്തിയെടുക്കണം കേട്ടോ. ഇത്ര നമ്മുടെ പേപ്പർ ചുരുണ്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി. ഫ്രണ്ട്സ്, നമ്മുടെ ചുരുട്ടിയ പേപ്പർ ഉണ്ടോ, നമ്മുടെ ഈ ചുരുട്ടിയ പത്ര പേപ്പർ നമ്മൾ നിലത്ത് വെക്കുക. നമ്മൾ ശരിക്കും അതൊന്ന് നിവർക്കണം, വീണ്ടും ഒന്ന് നിവർത്തിയതിന് ശേഷം കീറിപ്പോയി. കീറാൻ പാടത്തില്ല, കീറാൻ പറ്റല്ലേ, സോറി കീറരുതേ. അപ്പം കണ്ടോ, അത് നമ്മൾ നിലത്ത് വെച്ച് ഒന്നും കൂടെ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഈ പേപ്പറിൻ്റെ ഈ അറ്റവും കൂടെ യോജിപ്പിക്കണം കണ്ടോ. ഇതൊന്ന് ചെറുതായിട്ട് ചുരുട്ടണം, കണ്ടുപിടിച്ചോണേ. അതിനുശേഷം ഈ അറ്റവും കൂടെ ഒന്ന് യോജിപ്പിക്കണം. അങ്ങനെ നാല് വശവും നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് അത് ഈ ഒരു ജോയിൻ്റ് കണ്ടോ, ഈ ഒരു ജോയിൻ്റ് മുറുക്കി അവരെ നല്ലതായിട്ട് ബന്ധിപ്പിക്കുക കണ്ടോ. ഇപ്പം കണ്ടോ, ഒരു ബലൂൺ പോലെ ആയില്ലേ, ഒരു തലങ്ങണ പോലെ ആയില്ലേ അല്ലേ. ഇപ്പം നമ്മുടെ ഒരു തലങ്ങണ പോലെ ആയി. അപ്പം ഈ ജോയിൻ്റൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കുക ഉണ്ടല്ലോ. ഇനിയാണ് നമുക്ക് ഇതിനകത്തോട്ട് തീ കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പേപ്പർ ബലൂൺ അവസാന ഘട്ടത്തിലാക്കി കേട്ടോ. ഇതൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്, കാരണം നമ്മളിതൊക്കെ ചെറുപ്പകാലം കൊണ്ട് നമുക്കിതൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു അത്ഭുതമായിട്ട് കാണേണ്ട തോന്നിയ കാര്യങ്ങളാണ്. അപ്പം വീണ്ടും നമ്മളതൊന്ന് റീലോഡ് ചെയ്യുകയാണ്. അപ്പം പോയി ഞാൻ തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്ന് തീ കത്തിക്കാവേ, എന്ത് സംഭവിക്കുമെന്ന് അറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പേപ്പർ ബലൂൺ തീ എടുക്കാൻ പോകണം, നമുക്കറിയാം, നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. എല്ലാം ഒരു പരീക്ഷണങ്ങളല്ലേ. നമ്മളാണ്ട് ചെറിയ പേപ്പർ എടുത്തിട്ടുണ്ട്, പേപ്പറോട് കത്തിക്കുക. പേപ്പർ കത്തിട്ടുണ്ട്, അപ്പൊ നമ്മള് കൊടുക്കാൻ പോകും, തീ കൊടുക്കാൻ പോകും. ഫ്രണ്ട്സ്, നമ്മുടെ ബലൂൺ ഇതാ കത്തിക്കൊണ്ടിരിക്കുവാണ്, എന്ത് സംഭവിക്കും നമുക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാൻ പൊങ്ങുമല്ലോന്ന്. അയ്യോ ചീറ്റി പോയിരിക്കുന്നു, പൊങ്ങുന്നുണ്ടോ, ചെറുതായിട്ട് പൊങ്ങുന്നുണ്ട് കണ്ടോ. അയ്യോ ചീറ്റി പോയി. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതാ നമ്മുടെ ബലൂൺ ചീറ്റി പോയിരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ആ ഒരു കടമ്പ ചീറ്റി പോയിരിക്കുന്നു കേട്ടോ. ചീറ്റി പോയെന്നേ പറയത്തില്ലോ കേട്ടോ, അതെന്താ പറഞ്ഞേ. ചീറ്റി പോയത് മാത്രമല്ല പല പേരും വരുന്നുണ്ട്, പക്ഷേ അതൊന്നും പറയുന്നില്ല. അപ്പം വേണ്ട, നമ്മളൊന്നും തോക്കത്തില്ല കേട്ടോ. നമ്മളൊന്നും കൂടെ ചെയ്യാൻ പോണേ, ഒരു പേപ്പറും കൂടെ വെച്ചാൽ സെറ്റ് ആക്കാൻ പോണേ. ഈ പ്രാവശ്യം നമ്മൾ സക്സസ് ആക്കുന്നു നോക്കൂ. അച്ഛന്മാർ, നമുക്ക് തുമ്പെ പറ്റിയില്ല, നമ്മൾ ആ തുമ്പെ പറ്റാത്തതിൻ്റെ ആ ദേഷ്യം ഉണ്ടല്ലോ, നമ്മൾ ഈ പേപ്പറിനോട് തീർക്കുന്നുണ്ടോ. അവനെ അങ്ങോട്ട് അതെ തുമ്പെ ക്രഷാക്കിയതിന് കൂടുതൽ അവനെ അമ്മക്ക് ഒരു പരിവാക്കണം. ഈ പ്രാവശ്യം അവൻ സെറ്റ് ആയില്ലെങ്കിൽ ഇവനോട്ട് ഇടി കൊടുക്കും നമുക്ക് കേട്ടോ. ഓക്കെ ബും. റെഡി ആയിട്ടുണ്ട്, തീ എടുക്കാൻ പോകണം. ഇതെങ്കിലും സക്സസ് ആകട്ടെ, പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, ഇതെങ്കിലും സക്സസ് ആയാൽ മതിയായിരുന്നു. ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ബലൂണ് കത്തിക്കൊണ്ടിരിക്കുവാണേ, പൊങ്ങുമല്ലെന്ന് അറിയത്തില്ല. ഫ്രണ്ട്സ്, ചെറുതായിട്ടൊക്കെ പൊങ്ങി വരുന്നുണ്ട് ഫ്രണ്ട്സ്. എന്താണെന്നറിയില്ല, എന്താ സംഭവിക്കുന്നറിയത്തില്ല.
അപ്പം ഞാൻ കൈ കൊണ്ടത് പൊക്കി വിട്ട് നോക്കട്ടെ. പൊങ്ങുന്നില്ല ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഞങ്ങളുടെ പരീക്ഷണങ്ങൾ ചാരത്തിൽ പറക്കുന്നത് കണ്ടോ? ചാരത്തിൽ പറഞ്ഞ് ഞങ്ങളുടെ പരീക്ഷണങ്ങൾ ഇതാ പാളിപ്പോയ പരീക്ഷണങ്ങൾ. അപ്പോൾ കുഴപ്പമില്ല, അതാണ് നിങ്ങൾ കണ്ടോ കണ്ടോ പോകുന്നുണ്ടോ കണ്ടോ പോകുന്നുണ്ടോ കണ്ടോ ഇത് തന്നെയാണ് നമ്മുടെ സക്സസ് കണ്ടല്ലോ പോകുന്നുണ്ടോ ഫ്രണ്ട്സ്. കണ്ടല്ലോ നമ്മുടെ കൊണ്ട് ആ ബലൂണൊക്കെ പൊങ്ങി പോകുന്നുണ്ടല്ലോ, ബലൂണല്ല ചാരമൊക്കെ പൊക്കി പോകണുണ്ടോ, അങ്ങ് പോയി കണ്ടോ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ വിജയം. നമ്മൾ ചെയ്തത് വിജയിച്ചില്ലെങ്കിലും നമ്മളെ ചാരം ചെയ്തിട്ട്. അപ്പം മച്ചന്മാർ, നമ്മൾ രാവിലെ ഉണ്ട് നമ്മൾ ഒരു പേപ്പർ ബലൂണാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഫെയിലായിപ്പോയി, കേസ് ഫെയിലായിപ്പോയി. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്നില്ലല്ലോ, പക്ഷെ നമ്മൾ ആ വിജയിക്കുകയോ ഇല്ലയോ നോക്കിയിട്ടല്ല നമ്മൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഒരു കഴിവ് വെച്ച് നമ്മളത് ചെയ്ത് നോക്കി. പക്ഷേ രണ്ട് പ്രാവശ്യം ചെയ്തപ്പോഴും ആദ്യ തവണ ഫെയിലായിപ്പോയി, രണ്ടാമത്തെ തവണ ചെയ്തപ്പോഴും ഫെയിലായിപ്പോയി. പക്ഷേ ഗൈസ് വിഷമമൊന്നുമില്ല, നമുക്ക് വേറൊരു ദിവസം ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ വിജയം തോൽവിയും കണ്ടോണ്ടല്ലോ ഒരു കാര്യം ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ഏതൊരു നല്ല കാര്യങ്ങളാണെങ്കിലും അതിനുവേണ്ടി നമ്മുടെ കാലുകൾ വെച്ച് മുമ്പോട്ട് പോവുക എന്നുമാണെങ്കിലും എങ്കിൽ മാത്രം നമ്മൾ അതിനകത്തൊരു വിജയം കണ്ടെത്താൻ പറ്റും. കാരണം ഇപ്പം ഞാൻ ഫെയിൽ ചെയ്തപ്പോൾ ഞാൻ നടത്തരുത്, ഞാൻ പിന്നീട് ശരിക്കുമ്പോഴും അതുകൂട്ടും ചെയ്ത് നോക്കും. അപ്പോൾ ഒടുവിൽ നമ്മളെ വിജയം കണ്ടെത്തിയിരിക്കും, അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വിശ്വസിക്കും, ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് എന്തെങ്കിലും പോരായ്മകളുണ്ട് അതുകൊണ്ടാണ് ആ ബലൂണ് കത്തിന് ശേഷം അത് ചാരുമായിട്ട് പൊങ്ങി പോകാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ ബിഗ് ബോഗർ ചാനൽ നിങ്ങൾ ആരും ഇന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മീ. അല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് അതുകൊണ്ടുതന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണില്ല, അതൊന്ന് ഓൾ ഇനേബിൾ ചെയ്യണമെങ്കിൽ മാത്രം ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് അതൊരു മെസ്സേജായിട്ട് അതായത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പം ചാനൽ സപ്പോർട്ട് കൂടെ നിൽക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുമ്പോട്ട് കൂട്ടുള്ള വീഡിയോകൾ ചെയ്യാനും ട്രാവലുകൾ ചെയ്യാനും പല പല കിടുക്കം വീഡിയോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ബിഗ് ബോർ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത കിടുക്കുന്നൊരു വ്ളോഗുമായി കാണുന്നുണ്ടപ്പോൾ എല്ലാവർക്കും.